ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുവാൻ പോകുന്നത് ഇക്കഴിഞ്ഞ മാർച്ച് മാസം 6ാം തീയതി കേരള പി എസ് സി നടത്തിയ 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ 3ാം സ്റ്റേജിലെ പരീക്ഷയുടെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവുമാണ്. ഈ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ കോഡ് 031-2021 ആണ്. ചോദ്യം 1, 2020 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ചോദ്യം 1, 2020 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? അതിൻ്റെ ഉത്തരം ഡി ആണ്, ഗാർഗി ആനന്ദൻ. ചോദ്യം 2, 2021 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായ ഗായകൻ ആര്? ചോദ്യം 2, 2021 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായ ഗായകൻ, അതിൻ്റെ ഉത്തരം സി ആണ്, വീരമണി രാജു. ചോദ്യം 3, 2019 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2019 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? അതിൻ്റെ ഉത്തരം എ ആണ്, എൻ പ്രഭാകരൻ. ചോദ്യം 4, 2020 പ്രകാശനം ചെയ്ത നീതിയുടെ ധീരസഞ്ചാരം എന്ന ജീവചരിത്രം ആരുടേതാണ്? അതിൻ്റെ ഉത്തരം ഡി ആണ്, ജസ്റ്റിസ് ഫാത്തിമ ബീവി. ചോദ്യം 5, 2020 യുനെസ്കോ ചെയർ പാർട്ണർ പദവി ലഭിച്ച കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത്? ചോദ്യം 5, 2020 യുനെസ്കോ പാർട്ണർ ചെയർ പാർട്ണർ പദവി ലഭിച്ച കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത്? അതിൻ്റെ ഉത്തരം ബി ആണ്, പരിയാരം. ചോദ്യം 6, 2020 ഫെബ്രുവരിയിൽ ആദ്യമായി ഹോൺബിൽ ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനം? അതിൻ്റെ ഉത്തരം ബി ആണ്, ത്രിപുര. ചോദ്യം 7, 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഇംഗ്ലീഷ് വിഭാഗത്തിൽ നേടിയത് ആരാണ്? ഉത്തരം ഡി ആണ്, ശശി തരൂർ. ചോദ്യം 8, നിയമസഭാ സമിതി ഒഴിവാക്കാൻ തീരുമാനിച്ചത് ഏത് സംസ്ഥാന സർക്കാരാണ്? നിയമസഭാ സമിതി ഒഴിവാക്കാൻ തീരുമാനിച്ചത് ഏത് സംസ്ഥാന സർക്കാരാണ്? അതിൻ്റെ ഉത്തരം സി ആണ്, ആന്ധ്രാപ്രദേശ്. ചോദ്യം 9, 2020 മാർച്ചിൽ മധ്യപ്രദേശിലെ ഭരണമാറ്റത്തിൽ മുഖ്യമന്ത്രിയായി നിയമിതനായത് ആരാണ്? 2020 മാർച്ചിൽ മധ്യപ്രദേശിലെ ഭരണമാറ്റത്തിൽ മുഖ്യമന്ത്രിയായി നിയമിതനായത് ആരാണ്? അതിൻ്റെ ഉത്തരം ഡി ആണ്, ശിവരാജ് സിംഗ് ചൗഹാൻ. ചോദ്യം 10, US കോർട്ട് ഓഫ് അപ്പീൽസിൽ ചീഫ് ജഡ്ജിയായി നിയമിതനായ ആദ്യ ഇന്ത്യൻ വംശജൻ? അതിൻ്റെ ഉത്തരം ബി ആണ്, ശ്രീനിവാസൻ. ചോദ്യം 11, ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര ഡിഗ്രിയാണ്? ഉത്തരം സി ആണ്, 30. ചോദ്യം 12, ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്നത് ഏത് രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയാണ്? ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്നത് ഏത് രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയാണ്? അതിൻ്റെ ഉത്തരം സി ആണ്, 82° 30' പൂർവ രേഖാംശം. ചോദ്യം 13, ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വത നിര? ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വത നിരയാണ് ബി ആണ്, ആരവല്ലി. ചോദ്യം 14, ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിര? ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിര, അതിൻ്റെ ഉത്തരം ഡി ആണ്, പൂർവ്വഘട്ടം. ചോദ്യം 15, അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി? അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി, ഉത്തരം സി ആണ്, മഹാനദി. ചോദ്യം 16, സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി? സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി എ ആണ്, ചിനാബ്. ചോദ്യം 17, ഇന്ത്യയിലെ ശൈത്യകാലം ഏത്? ഇന്ത്യയിലെ ശൈത്യകാലം ഏത്? ഉത്തരം എ ആണ്, ഡിസംബർ ഫെബ്രുവരി. ചോദ്യം 18, ഇന്ത്യയിലെ ഏറ്റവും ഉൽപാദനക്ഷമത കൂടിയ മണ്ണിനമേത്? ഇന്ത്യയിലെ ഏറ്റവും ഉൽപാദനക്ഷമത കൂടിയ മണ്ണിനം ഏത്? അതിൻ്റെ ഉത്തരം സി ആണ്, ചെമ്മണ്ണ്. അതിൻ്റെ ഉത്തരം ചെമ്മണ്ണല്ല, ഉത്തരം എ ആണ്, എക്കൽ മണ്ണ്. ഇന്ത്യയിലെ ഏറ്റവും ഉൽപാദനക്ഷമത കൂടിയ മണ്ണിനമാണ് എക്കൽ മണ്ണ്, എ ആണ് അതിൻ്റെ ഉത്തരം. ചോദ്യം 19, കോർബറ്റ് ദേശീയ പാർക്കിൽ പ്രധാനമായും ഏത് ജീവിയുടെ സംരക്ഷണമാണ്?
കോർബറ്റ് ദേശീയ പാർക്കിൽ പ്രധാനമായും ഏത് ജീവിയുടെ സംരക്ഷണമാണ്? ഉത്തരം എ ആണ്, കടുവ. ചോദ്യം 20. വേടാന്തങ്കൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ചോദ്യം 20. വേടാന്തങ്കൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഉത്തരം ബി ആണ്, തമിഴ്നാട്. ചോദ്യം 21. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയ് ആരായിരുന്നു? ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയ് ആയിരുന്നു അൽഫോൻസ ഡി അൽബുക്കർക്ക്. ഉത്തരം സി ആണ്. ചോദ്യം 22. 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി. അതിൻ്റെ ഉത്തരം സി ആണ്, ബഹദൂർ ഷാ രണ്ടാമൻ. ചോദ്യം 23. ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത്? ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത്? ഉത്തരം ഡി ആണ്, വാറൻ ഹേസ്റ്റിംഗ്. ചോദ്യം 24. ഈ ആധുനിക ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെട്ടത്? ചോദ്യം 24. അതിൻ്റെ ഉത്തരം ഡി ആണ്, രാജാറാം മോഹൻ റോയ്. ചോദ്യം 25. രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് എവിടെയാണ്? രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് സി ആണ്, കൽക്കട്ട. ചോദ്യം 26. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പി ആര്? ചോദ്യം 26. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പി. ഉത്തരം സി ആണ്, ജവഹർലാൽ നെഹ്റു. ചോദ്യം 27. മഹാത്മാഗാന്ധി തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരെയാണ്? മഹാത്മാഗാന്ധി തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത്, ഉത്തരം സി ആണ്, ജവഹർലാൽ നെഹ്റു. ചോദ്യം 28. ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം. ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം ഡി ആണ്, 1917. ചോദ്യം 29. ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായി സേവനം അനുഷ്ഠിച്ചത്? ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായി സേവനം അനുഷ്ഠിച്ചത്, ഉത്തരം സി ആണ്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ചോദ്യം 30. ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട സമയത്ത് രാഷ്ട്രപതി ആയിരുന്നത് ആരാണ്? ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട സമയത്ത് രാഷ്ട്രപതി ആയിരുന്നത്, ഉത്തരം ഡി ആണ്, ഗ്യാനി സേൽസിംഗ്. ചോദ്യം 31. മൗലികാവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത് എപ്പോൾ? മൗലികാവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത് എപ്പോൾ? അതിൻ്റെ ഉത്തരവും സി ആണ്, അടിയന്തരാവസ്ഥ കാലത്ത്. അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷ്പ്രഭമാകും. ചോദ്യം 32. ഇന്ത്യൻ പൗരൻ്റെ മൗലികാവകാശത്തിൽ ഉൾപ്പെടാത്ത അവകാശം. ഇന്ത്യൻ പൗരൻ്റെ മൗലിക അവകാശത്തിൽ ഉൾപ്പെടാത്ത അവകാശം. ഉത്തരം സി ആണ്, സ്വത്തവകാശം. ചോദ്യം 33. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം എ ആണ്, അയിത്ത നിർമ്മാർജ്ജനം. ചോദ്യം 34. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. ചോദ്യം 34. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. ഉത്തരം എ ആണ്, 19 അനുച്ഛേദം. ചോദ്യം 35. ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിൻ്റെ മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന പദവി. ചോദ്യം 35. അതിൻ്റെ ഉത്തരം സി ആണ്, രാഷ്ട്രപതി. ചോദ്യം 36. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ. ചോദ്യം 36. അതിൻ്റെ ഉത്തരം ബി ആണ്, പ്രധാനമന്ത്രി. ചോദ്യം 37. ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷ ആരായിരുന്നു? ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷ. ഉത്തരം സി ആണ്, ജയന്തി പട്നായിക്. ചോദ്യം 38. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും മെമ്പർമാരുടെയും കാലാവധി. ചോദ്യം 38. അതിൻ്റെ ഉത്തരം എ ആണ്, 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ചോദ്യം 39. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് ആർക്കാണ്? ചോദ്യം 39. അതിൻ്റെ ഉത്തരം ബി ആണ്, കേന്ദ്ര സർക്കാരിന്. ചോദ്യം 40. സർദാർ പട്ടേൽ ഭവൻ ഏത് സ്ഥാപനത്തിൻ്റെ ആസ്ഥാനമായിരുന്നു? സർദാർ പട്ടേൽ ഭവൻ ഏത് സ്ഥാപനത്തിൻ്റെ ആസ്ഥാനമായിരുന്നു? ഉത്തരം എ ആണ്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ചോദ്യം 41. കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം -kilometer ആണ്. കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം -kilometer ആണ്. ഉത്തരം സി ആണ്, 560 kilometer. ചോദ്യം 42. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏറനാടാണ്. സി ആണ് അതിൻ്റെ ഉത്തരം. ചോദ്യം 43. കേരളത്തിലെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം. അതിൻ്റെ ഉത്തരം ഡി ആണ്, ലക്കടി. വയനാട്ടിലുള്ള ലക്കടിയാണ് ഡി ആണ് അതിൻ്റെ ഉത്തരം. ചോദ്യം 44. കേരളത്തിലെ നെൽകൃഷിക്ക്
ഏറ്റവും യോജിച്ച മണ്ണ്. 44 കേരളത്തിലെ നെൽകൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണ്. ഉത്തരം ഡി ആണ്, എക്കൽ മണ്ണ്. ചോദ്യം 45, നെയ്യാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? നെയ്യാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? അതിൻ്റെ ഉത്തരം ബി ആണ്, തിരുവനന്തപുരം. ചോദ്യം 46, കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായം? ഉത്തരം ഡി ആണ്, കയർ. ചോദ്യം 47, കേരളത്തിലെ കേന്ദ്ര മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? 47, കേന്ദ്ര മറൈൻ ഫിഷറീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ഡി ആണ്, കൊച്ചി. ചോദ്യം 48, ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ആദ്യ മിനി ജലവൈദ്യുത പദ്ധതിയായ മീൻവല്ലം ഏത് പുഴയിലാണ്? അതിൻ്റെ ഉത്തരം സി ആണ്, തൂതപ്പുഴ. ചോദ്യം 49, മണിയാർ സ്ഥിതി ചെയ്യുന്ന ജില്ല? ചോദ്യം 49, മണിയാർ സ്ഥിതി ചെയ്യുന്ന ജില്ല, ഉത്തരം ബി ആണ്, പത്തനംതിട്ട. ചോദ്യം 50, കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 966 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ? ചോദ്യം 50, അതിൻ്റെ ഉത്തരം ഡി ആണ്, ഫറോക്ക് പാലക്കാട്. ചോദ്യം 51, ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകൻ ആര്? ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകൻ, ഉത്തരം സി ആണ്, എ കെ ഗോപാലൻ. ചോദ്യം 52, സാമൂഹിക സാമ്പത്തിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആര്? ഉത്തരം ഡി ആണ്, അയ്യങ്കാളി. ചോദ്യം 53, ദേശീയ ദേശസേവിക സംഘം സ്ഥാപിച്ചത് ആരാണ്? ചോദ്യം 53, ദേശസേവിക സംഘം സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം സി ആണ്, അക്കാമ ചെറിയാൻ. ചോദ്യം 54, അമൃതവാണി, പ്രബുദ്ധ കേരളം എന്നീ മാസികകൾ ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? ഉത്തരം സി ആണ്, ആഗമാനന്ദ സ്വാമി. ചോദ്യം 55, തുവയൽ പന്തികൾ എന്നറിയപ്പെട്ട കൂട്ടായ്മ സ്ഥാപിച്ചത് ആരാണ്? ചോദ്യം 55, തുവയൽ പന്തികൾ എന്ന കൂട്ടായ്മ സ്ഥാപിച്ചത്, ഉത്തരം എ ആണ്, വൈകുണ്ഠ സ്വാമി. ചോദ്യം 56, സരാഞ്ജിനി പരിണയം എന്ന സംഗീത നാടകത്തിൻ്റെ കർത്താവ്? ഉത്തരം ബി ആണ്, അയ്യത്താൻ ഗോപാലൻ. ചോദ്യം 57, അഞ്ച് തെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ചോദ്യം 57, ഉത്തരം ഡി ആണ്, തിരുവനന്തപുരം. ചോദ്യം 58, പഴശ്ശി കലാപം പ്രമേയമാക്കിയ കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കിയത് ആര്? അതിൻ്റെ ഉത്തരം എ ആണ്, MD വാസുദേവൻ നായർ. ചോദ്യം 59, ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗക്കാർ? അതിൻ്റെ ഉത്തരം സി ആണ്, കുറിച്ചിയർ കുറുമ്പം, സി. ചോദ്യം 60, സർക്കാർ ജോലികളിൽ തിരുവിതാംകൂർക്കാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം ഏത്? ചോദ്യം 60, അതിൻ്റെ ഉത്തരം ബി ആണ്, മലയാളി മെമ്മോറിയൽ. ചോദ്യം 61, മനുഷ്യരുടെ വായിലെ ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര? ഉത്തരം ബി ആണ്, 8. ചോദ്യം 62, ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലം. ചോദ്യം 62, അതിൻ്റെ ഉത്തരം സി ആണ്, പ്ലൂറ. ചോദ്യം 63, ദേശീയ ഹീമോഫീലിയ ദിനം, ഉത്തരം എ ആണ്, ഏപ്രിൽ 17. ചോദ്യം 64, ലോക ഹീമോ ചെറുബലത്തിന് താഴെ രണ്ട് ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ്? ഉത്തരം സി ആണ്, സെറിബെല്ലം. ചോദ്യം 65, ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം, ഉത്തരം ബി ആണ്, സെറിബ്രം. ചോദ്യം 66, കാൽമുട്ടിലെ അസ്ഥിയുടെ പേര് ബി ആണ്, പാറ്റല്ല്. ചോദ്യം 67, കരാറ്റിൽ ധാരാളമായിട്ടുള്ള ബീറ്റാ കരാറ്റിൻ എവിടെ വെച്ചാണ് വിറ്റാമിൻ എ ആയി മാറുന്നത്? ഉത്തരം ബി ആണ്, കരൾ. ചോദ്യം 68, അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ജീവകം? ഉത്തരം സി ആണ്, ജീവകം ഡി.
ചോദ്യം 69. കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി. ചോദ്യം 69. ഉത്തരം എ ആണ്, അനുയാത്ര. ചോദ്യം 70. ഹരിത ഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത്. ഹരിത ഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത് ഉത്തരം സി ആണ്, നൈട്രജൻ. ചോദ്യം 71. ന്യൂക്ലിയസിനെ ചുറ്റി കറങ്ങുന്ന കണികയുടെ പേര്. ചോദ്യം 71. ന്യൂക്ലിയസിനെ ചുറ്റി കറങ്ങുന്ന കണികയുടെ പേരാണ് ഇലക്ട്രോൺ. സി ആണ് അതിൻ്റെ ഉത്തരം. ചോദ്യം 72. ഇരുമ്പിൻ്റെ ധാതുവാണ്. ഇരുമ്പിൻ്റെ ധാതു അതിൻ്റെ ഉത്തരം സി ആണ്, ഹെമറ്റൈറ്റ്. ചോദ്യം 73. കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതൽ ഉള്ളത്. കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ബി ആണ് അതിൻ്റെ ഉത്തരം, മാലക്കൈറ്റ്. കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് സോറി ബി ആണ് അതിൻ്റെ ഉത്തരം, ഹൈഡ്രജൻ. ചോദ്യം 74. വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസ സംയുക്തം. വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസ സംയുക്തം ഉത്തരം ഡി ആണ്, സോഡിയം ഹൈഡ്രോക്സൈഡ്. ചോദ്യം 75. 16-ാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം. ചോദ്യം 75. അതിൻ്റെ ഉത്തരം ബി ആണ്, ഓക്സിജൻ. ചോദ്യം 76. ദ്രവ്യവും ഊർജവും ഒരേ അസ്തിത്വത്തിൻ്റെ രണ്ട് ഭിന്ന രൂപങ്ങൾ മാത്രമാണെന്ന് സമർത്ഥിച്ച ശാസ്ത്രജ്ഞൻ. ചോദ്യം 76. ഉത്തരം ബി ആണ്, ഐൻസ്റ്റീൻ. ചോദ്യം 77. ഒരു വാച്ചിലെ സെക്കൻഡ് സൂചിയുടെ ചലനം. ഒരു വാച്ചിലെ സെക്കൻഡ് സൂചിയുടെ ചലനം അത് ക്യാൻസൽ ആക്കിയ ക്വസ്റ്റ്യനാണ്. ചോദ്യം 78. ന്യൂട്ടൺ എന്നത് എന്തളക്കാനുള്ള ഏകകമാണ്. ന്യൂട്ടൺ എന്നത് എന്ത് അളക്കാനുള്ള ഏകകമാണ്. ഉത്തരം ബി ആണ്, ബലം. ചോദ്യം 79. സൂര്യൻ്റെ ഉപരിതല ശരാശരി താപനില. ഉത്തരം എ ആണ്, 5500°C. ചോദ്യം 80. വൈദ്യുത ചാർജുള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ്. ചോദ്യം 80. അതിൻ്റെ ഉത്തരം ഡി ആണ്, പ്ലാസ്മ അവസ്ഥ. ഡി ആണ്, പ്ലാസ്മ അവസ്ഥ. ചോദ്യം 81. താഴെ തന്നിരിക്കുന്നവയിൽ 12 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ ഏത്. താഴെ തന്നിരിക്കുന്നവയിൽ 12 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ അതിൻ്റെ ഉത്തരം എ ആണ്. ചോദ്യം 82. വില കാണുക. 23.08 × 8.009 × 1/2. അതിൻ്റെ ഉത്തരം സി ആണ്, 31.589. ചോദ്യം 83. 1.004 − 0.0542. ചോദ്യം 83. അതിൻ്റെ ഉത്തരം സി ആണ്, 0.9498. ചോദ്യം 84. 3 കിലോഗ്രാം അരിയുടെ വില 27.36 രൂപയായാൽ 10 കിലോഗ്രാം അരിയുടെ വില. ചോദ്യം 84. അതിൻ്റെ ഉത്തരം ഡി ആണ്, 91.2 രൂപ. ചോദ്യം 85. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഏത്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ അതിൻ്റെ ഉത്തരം ഡി ആണ്, 18/19. ചോദ്യം 86. ഒരു നിശ്ചിത തുക എയ്ക്കും ബിക്കുമായി 3:2:7 അനുപാതത്തിൽ വിഭജിച്ചാൽ ആകെ തുകയുടെ എത്ര ഭാഗമായിരിക്കും എയ്ക്ക് ലഭിക്കുക. ചോദ്യം 86. അതിൻ്റെ ഉത്തരം എ ആണ്, 1/10. ചോദ്യം 87. 12 സംഖ്യകളുടെ ശരാശരി 20. ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ ശരാശരി 19 കിട്ടി എങ്കിൽ കൂട്ടിച്ചേർത്ത സംഖ്യ ഏത്. ചോദ്യം 87. അതിൻ്റെ ഉത്തരം സി ആണ്, 7. ചോദ്യം 88. ഒരു കച്ചവടക്കാരൻ ഒരു ക്ലോക്കിന് 20% ഡിസ്കൗണ്ട് അനുവദിച്ച ശേഷം വീണ്ടും 10% ഡിസ്കൗണ്ട് കൂടി അനുവദിച്ചു. മെപ്പടി ക്ലോക്ക് 108 രൂപയ്ക്ക് വിറ്റാൽ അതിൻ്റെ പരസ്യവില എത്രയാണ്. ചോദ്യം 88. അതിൻ്റെ ഉത്തരം ഡി ആണ്, അതിൻ്റെ പരസ്യവില 150 രൂപ. ചോദ്യം 89. ഒരാൾ ഓഫീസിലേക്ക് 35 കിലോമീറ്റർ മണിക്കൂർ വേഗത്തിൽ സഞ്ചരിക്കുന്നു. തിരിച്ച് വീട്ടിലേക്ക് 15 കിലോമീറ്റർ മണിക്കൂർ വേഗത്തിലും 2 യാത്രയ്ക്കും കൂടി 4 മണിക്കൂർ വേണ്ടി വന്നെങ്കിൽ അയാളുടെ ഓഫീസും വീടും തമ്മിലുള്ള അകലം എത്ര. അതിൻ്റെ ഉത്തരം എ ആണ്, 42 കിലോമീറ്റർ. ചോദ്യം 90. ഒരു മണിക്കൂറിൽ ഒഴുക്കിനനുകൂലമായി 11 കിലോമീറ്ററും ഒഴുക്കിനെതിരെ 5 കിലോമീറ്ററും സഞ്ചരിക്കുന്ന ബോട്ട് നിശ്ചല ജലത്തിൽ എത്ര വേഗത്തിൽ സഞ്ചരിക്കും. ചോദ്യം 90. അതിൻ്റെ ഉത്തരം സി ആണ്, 8 കിലോമീറ്റർ/മണിക്കൂർ. ചോദ്യം 91. എ സമം അധികം, ബി സമം ന്യൂനം, സി സമം ഗുണനം, ഡി സമം ഹരണം ആയാൽ
പതിനെട്ട് സി, പതിനാല് എ, ആറ് ബി, പതിനാറ് ഡി, നാലിൻ്റെ വില എന്ത്? ചോദ്യം 91, അതിൻ്റെ ഉത്തരം ബി ആണ്, 254. ചോദ്യം 92, 1 × 2 = 5 ഉം 2 × 1 = 4 ഉം ആയാൽ 3 × 5 എത്ര? അതിൻ്റെ ഉത്തരം ബി ആണ്, 13. ചോദ്യം 93, സംഖ്യാശ്രേണിയിലെ വിട്ടുപോയ സംഖ്യ പൂരിപ്പിക്കുക, 2, 3, 5, 7, 11 - അതിൻ്റെ ഉത്തരം എ ആണ്, 13. ചോദ്യം 94, ഒരു കോഡ് രീതിയിൽ എഡ്യൂക്കേഷനെ ഒ പി ജെ യു ബി ഡി വി ഇ എഫ് എന്നെഴുതാമെങ്കിൽ കമ്പ്യൂട്ടേഴ്സിനെ എങ്ങനെ എഴുതാം? ചോദ്യം 94, അതിൻ്റെ ഉത്തരം ടി എസ് എഫ് യു വി ക്യു എൻ പി ഡി എ ആണ് അതിൻ്റെ ഉത്തരം. ചോദ്യം 95, താഴെ തന്നിരിക്കുന്ന വാക്കിൽ നിന്നും നിർമ്മിക്കുവാൻ കഴിയുന്ന വാക്ക് കണ്ടുപിടിക്കുക, നോളജ്. ചോദ്യം 95, അതിൻ്റെ ഉത്തരം ലോഡ്ജ്, ഡി ആണ് അതിൻ്റെ ഉത്തരം. ചോദ്യം 96, ഒറ്റയാനെ കണ്ടെത്തുക. ചോദ്യം 96, ഒറ്റയാൻ അസ്ട്രോളജി, സി ആണ് അതിൻ്റെ ഉത്തരം. ചോദ്യം 97, ഒറ്റയാനെ കണ്ടെത്തുക, അതിൻ്റെ ഉത്തരം പച്ച, നീല, മഞ്ഞ, ചുമപ്പ്. ഇവിടെ ഒറ്റയാൻ ബി ആണ്, മഞ്ഞ. ചോദ്യം 98, 42 പേർ പഠിക്കുന്ന ഒരു ക്ലാസ്സിലെ കണക്ക് പരീക്ഷയിൽ ദിലീപിൻ്റെ സ്ഥാനം മുന്നിൽ നിന്നും 18-ാമതാണെങ്കിൽ പിന്നിൽ നിന്ന് കണക്കാക്കിയാൽ ദിലീപിൻ്റെ സ്ഥാനം എത്ര? ചോദ്യം 98, അതിൻ്റെ ഉത്തരം എ ആണ്, 25. ചോദ്യം 99, അച്ഛൻ മകനോട് പറഞ്ഞു, നിന്റെ ഇപ്പോഴത്തെ പ്രായം എനിക്കുണ്ടായിരുന്നപ്പോഴാണ് നീ ജനിച്ചത്. അച്ഛൻ്റെ ഇപ്പോഴത്തെ പ്രായം 54, എങ്കിൽ മകൻ്റെ പ്രായം എത്ര? ഉത്തരം സി ആണ്, 27. ചോദ്യം 100, താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകളെ ഇംഗ്ലീഷ് നിഘണ്ടുവിലെ പോലെ ക്രമീകരിച്ചാൽ മൂന്നാമത് വരുന്ന വാക്ക് ഏത്? അതിൻ്റെ ഉത്തരം എ ആണ്, സ്റ്റെം. ഇതിൻ്റെ തുടർച്ചയായുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ